ഇനിയിപ്പോ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് RLV രാമകൃഷ്ണനാണ്, മണിച്ചേട്ടന്റെ അനിയനാണ്. അദ്ദേഹം ഇപ്പോ പല സിനിമകളിലും കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമസ്കാരം. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും കാണുമ്പോ ശരിക്കും വല്ലാത്തൊരു വിഷമവും എന്നാൽ അതിന്റെ ഉള്ളിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷമൊക്കെ തോന്നുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോ രാമകൃഷ്ണൻ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ എന്തായിരുന്നു ആ ഒരു ഫീലിംഗ്? ഭയങ്കരമായിട്ട് മനസ്സ് തട്ടിക്കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടത് കണ്ടു. നമ്മള് എന്താ പറയാ, വീട്ടില് കുറെ നാള് കൺമുമ്പിൽ നിന്ന് മാങ്ങി നിന്ന ഒരു വ്യക്തി വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് ഓടി എത്തിയ ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നിയത്. കാര്യം ചേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ പോലും പലവർക്കും പല രീതിയിലാണ് ആ ഒരു ആശ്വാസം, അതായത് ചേട്ടനെ കാണുക എന്നുള്ളത്. ചിലവര് ടി വിയിലൂടെ കാണും, ചിലവർ പാട്ട് കേൾക്കും, അങ്ങനെയൊക്കെ ഒരു ആശ്വാസം കണ്ടെത്താറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്താ അറിയില്ല, നമ്മളൊക്കെ ഇതെങ്ങനെയാ, ചേട്ടനെ കാണുമ്പോ നമ്മുടെ ഉള്ളില് അല്ലെങ്കിൽ ടി വിയില് ചേട്ടന്റെ ഡയലോഗ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു ആദിയാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ, ചേട്ടന്റെ ഏതെങ്കിലും ടി വി വെക്കുമ്പോ ഏതെങ്കിലും സീനുകൾ കാണുമ്പോ ഒക്കെ പെട്ടെന്ന് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറഞ്ഞു നിൽക്കും. കാരണം എനിക്കത് കാണുമ്പോ വല്ലാത്തൊരു ആദ്യമാണ്. അതിനുശേഷം ഞാൻ പിന്നെ ചേട്ടന്റെ സംഭാഷണം ഒരു 10 മിനിറ്റ് ശ്രദ്ധിച്ചു കേട്ടത് ഞാൻ ഇന്നാണ് ഈ വീഡിയോയിലൂടെ. അതില് എന്താ പറയാ, ആ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രതിഭയുടെ ഒരു ആഗ്രഹം, അതൊക്കെ എന്റെ ചേട്ടന്റെ മുഖത്തുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇപ്പൊ മോഹിനിയാട്ടത്തിന് PhD ഡോക്ടറേറ്റ് കിട്ടി, എനിക്ക് കലയിൽ നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടാക്കി തന്ന എന്റെ സഹോദരനാണ്. അപ്പോ ചേട്ടന്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക്, ഞാൻ പല കളരികളിലും പഠിച്ചിട്ടുണ്ടെങ്കിലും കലാഭവൻ മണി എന്ന് പറയുന്ന ആ ഒരു ജീവിതത്തില് എന്താ പറയാ, മൂശയിൽ ഉരുകി ഒഴിക്കുന്ന ജീവിതം തന്നെ ഉരുകിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലാകാരൻ, ആ കലാകാരന്റെ ജീവിതം തന്നെയാണ് എന്റെ കളരിയിലെ ഏറ്റവും വലിയ പാഠങ്ങൾ. എന്റെ അച്ഛനും ഞങ്ങളുടെ അമ്മയും അവരെല്ലാം അനുഭവിച്ച ഒരു ജീവിതത്തിന്റെ വലിയൊരു കഷ്ടപ്പാടിൽ നിന്നും ഉരുകി തിരിഞ്ഞു വന്ന ഒരു കലാകാരനാണ് കലാഭവൻ മണി. അപ്പോ ആ സഹോദരന്റെ ഒരു ജീവിതം തന്നെ മാതൃകയാക്കിയിട്ടാണ് കലയിൽ, കലാകാരന്മാരുടെ കുടുംബമായ ഞങ്ങളുടെ കലയിൽ ഒരു ഡോക്ടറേറ്റ് ഞാൻ നേടിയത്. അതിന് എന്റെ സഹോദരൻ തന്നെയാണ്. അപ്പോ ചേട്ടൻ ഇന്ന് കാണിച്ച ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ചേട്ടന്റെ ആ ഒരു എന്താ പറയാ, ഒരു കലാകാരൻ എങ്ങനെയായി തീരണം അല്ലെങ്കിൽ ഒരു കലാകാരൻ എങ്ങനെ വ്യത്യസ്തനാവണം എന്നൊക്കെ ചേട്ടൻ പറയുന്നതും, അതുപോലെ തന്നെ ഞാൻ ഇനി വരും വർഷങ്ങളിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് ഞാൻ ഇനിയും വരും എന്ന് ഉണ്ണിക്കോട് പറയുന്ന ആ രംഗങ്ങളൊക്കെ, അത് ആർക്കാണ് ഇൻസ്പിറേഷൻ ഇല്ലാണ്ടിരിക്കുക, ഏത് കലാകാരനാണ് ഇൻസ്പിറേഷൻ ഇല്ലാണ്ടിരിക്കുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് കണ്ട് കുറെ നേരം ഞാൻ കരഞ്ഞ് വിഷമിച്ചിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അതിനുശേഷം കുറച്ച് ഇങ്ങനെ കാലിനൊക്കെ ഇത്തിരി വേദനയായിട്ട് ഇരിക്കുകയായിരുന്നു 2-3 ദിവസമായിട്ട്. പക്ഷെ ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇന്ന് ഒരുപാട് നേരം ചേട്ടന്റെ ആ വർത്തമാനം കേട്ടിട്ട് കുറെ നേരം നൃത്തം ചെയ്തു. അതായത് ആ വേദന സഹിച്ചിട്ടുണ്ട്. ആ വേദന സഹിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സുഖമാണോ അല്ലെങ്കിൽ എന്റെ ചേട്ടൻ പറഞ്ഞ വാക്കുകള് വീണ്ടും വീണ്ടും മനസ്സിലാക്കി എടുക്കുകയാണോ എന്ന് അറിയില്ല. അതുപോലെ ഞാൻ ഇന്ന് കുറേ നാളുകൾക്ക് വയ്യാതെ ഞാൻ കുറെ നേരം നൃത്തം കളിച്ചത് വേറൊന്നും കൊണ്ടല്ല, എന്റെ ചേട്ടൻ പറഞ്ഞ വാക്കുകള് ഒരു കലാകാരൻ എങ്ങനെയാവണം. അപ്പോ എപ്പോഴും എന്നോട് പറയും ചേട്ടൻ, നമ്മള് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറണം, നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം എന്നൊക്കെ ചേട്ടൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ആ അന്ന് പറഞ്ഞ ആ വാക്കുകളിലൂടെ തന്നെയാണ് ഞാൻ ഇന്നും മുന്നേറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നും എന്റെ ചേട്ടന്റെ ചിത്രത്തിന് മുമ്പിൽ നിന്നിട്ടാണ് നൃത്തം ചെയ്യുന്നത്. അപ്പോ അത്രയ്ക്കും ഒരു കലാകാരന് എന്റെ ഗുരുവാണ്, എന്റെ അച്ഛനാണ്, എന്റെ ഞങ്ങളുടെ കുടുംബനാഥനാണ് എല്ലാം. ഇന്ന് ഒരു നിമിഷം കൊണ്ട് വീണ്ടും ചേട്ടൻ അടുത്ത് വന്ന് പറഞ്ഞതുപോലെ തോന്നി ആ ഒരു വീഡിയോ. ശരിക്കും നമുക്കും എല്ലാവർക്കും തന്നെ, കാരണം ആ ഒരു പഴയ മണിച്ചേട്ടനെ കണ്ട ഒരു ഓർമ്മ, അദ്ദേഹത്തോട് അടുത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹങ്ങൾ കേട്ട ഒരു ഓർമ്മ മനസ്സിലാവുന്നു. ഹലോ, രാമകൃഷ്ണൻ, അപ്പൊ ഇതുപോലെ തന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇതുപോലെ പറയാറുണ്ടായിരുന്നു, ഇങ്ങനെ പ്രാക്ടീസുകൾ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ വീട്ടില്? തീർച്ചയായിട്ടും ചേട്ടൻ ഇങ്ങനെ, അത് ഞങ്ങള് ആദ്യം ഒരു ചെറിയ വീടായിരുന്നു ആകത്തുള്ളൂ. അപ്പൊ ഒരു ചെറിയൊരു എറയം, ചെറിയൊരു ചായ്പ്, ചെറിയൊരു അകം, അടുക്കള, ഇങ്ങനെ 4 റൂമുകളാണ് നമ്മുടെ ഒരു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോ ഇതിനകത്ത് നിന്നിട്ട് ചേട്ടൻ ഇങ്ങനെ ഒച്ചയിൽ പാടുന്നതും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതും, പിന്നെ ചേട്ടൻ ബെൻ ജോൺസണിൽ ഇങ്ങനെ ഓടുന്ന ആറും, അതുകൊണ്ട് തന്നെ ചേട്ടന്റെ വണ്ടികൾക്കൊക്കെ ബെൻ 100 എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ അത് മിനിക്സില് എങ്ങനെയാണ് അനുകരണം കൊണ്ടുവരിക എന്നുള്ളതിനെ കുറിച്ചൊക്കെ എല്ലാം ചേട്ടൻ പബ്ലിക്കിന്റെ മുമ്പിലാണ് ആദ്യം കാണിക്കുക. ഞങ്ങളുടെ അയൽവക്കത്തെ അവരെ മുറ്റത്തൊക്കെ നിന്നുകൊണ്ട് ചേട്ടന് കല പ്രകടിപ്പിക്കാനായിട്ട് അവിടെ പ്രത്യേകം വേദികളൊന്നും വേണ്ട. അത് 4 കൂടിയ ചേട്ടൻ അവിടെ നിന്ന് ചേട്ടന്റെ എല്ലാ ഉള്ളിലെ ആശയങ്ങൾ മുഴുവനും പ്രകടിപ്പിക്കുന്ന ഒരു കലാകാരനാണ്.
അതുകൊണ്ട് തന്നെ കലാഭവൻ മണി എന്ന് പറയുന്ന ഒരാളെ എവിടെ കൂടിയ ചേട്ടൻ എവിടെ പോയിരുന്നാലും ചേട്ടന്റെ കൂടെ ഒരു 10 പേരുണ്ടാവും. കാരണം ചേട്ടന്റെ സംസാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും കലാപ്രകടനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു. ജുറാസിക് പാർക്ക് സിനിമ ഇറങ്ങിയ സമയത്ത് അതിനുവേണ്ടി ചേട്ടൻ കമ്പി കൊണ്ട് ജുറാസിക്കിന്റെ രൂപം ഉണ്ടാക്കും. ഒരു ഏകദേശം ഒരു അസ്ഥിക്കൂടത്തിന്റെ രൂപം, ജുറാസിക്കിന്റെ അസ്ഥിക്കൂടത്തിന്റെ രൂപം. എന്നിട്ട് അതിനുള്ളിലേക്ക് ചേട്ടൻ കയറി നിൽക്കും. കയറി നിന്നിട്ട് ബാക്കിയൊക്കെ എക്സ്പ്രഷൻ മുഴുവനും ആ ജീവിയുടെ എക്സ്പ്രഷൻ മുഴുവനും ചേട്ടനാണ് കാണിക്കുക. പക്ഷെ ഒരു രൂപം, ഒരു ജുറാസിക്കിന്റെ ഒരു രൂപം മാത്രം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കയറുന്നിട്ട് അത് നടക്കുന്ന രീതി, ആന നടക്കുന്നത്, അപ്പൊ അതൊക്കെ മറ്റേ എന്താ പറയുക, ജെമിനിയുടെ പടത്തിലൊക്കെ കുറെ ആക്ഷനുകൾ, ജീവികളുടെ ആക്ഷനുകളൊക്കെ ആ പടത്തിലൂടെ ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അതിനു മുമ്പേ തന്നെ ആള് മിമിക്രി വേദികളിൽ അനുകരണം എന്ന കലയിൽ എങ്ങനെയാണ് അനുകരണം, ഇത്തരം അനുകരണങ്ങൾക്കുള്ള സാധ്യതകൾ, പണ്ട് പട്ടിയുടെയും പൂച്ചയുടെയും അല്ലെങ്കിൽ കാക്കയുടെയും കിളികളുടെയും അല്ലെങ്കിൽ അങ്ങനെ പ്രകൃതിയിൽ കാണുന്ന ചില ചില വസ്തുക്കളുടെ മാത്രം അനുകരണം ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിലൂടെയുള്ള പിന്നെ മാറ്റങ്ങൾ, ഇപ്പം ബെൻ ഹണ്ട്രഡ് എന്ന് പറയാൻ കാരണം ബെൻ ജോൺസന്റെ പറയാൻ, ആ ബെൻ ജോൺസൺ ആ സമയത്ത് 100 മീറ്റർ റിലേ ഓടി കഴിയുന്ന സമയത്തൊക്കെ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ടിവിയിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ സ്ലോ മോഷൻ, അതിന്റെ ഒരു ആ വിജയിനെ തീരുമാനിക്കാൻ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ആ സ്ലോ മോഷന്റെ അത് കാണിച്ചു രംഗങ്ങൾ, ഇതൊക്കെ തന്റെ ജീവിതത്തിൽ നിന്ന് കണ്ട കാര്യങ്ങളെ പകർത്തിച്ചാണ് ചേട്ടൻ അതിൽ മിമിക്രി വേദിയിലൂടെ അവതരിപ്പിച്ചത്. അപ്പൊ അതൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയും ഞങ്ങളെല്ലാവരും ഒരു പക്ഷെ ഈ പ്രാസൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങളടക്കമുള്ള ആളുകൾ സഹായിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു പ്രാസത്തിൽ ഏതൊക്കെ പാട്ടുകൾ വരും എന്നുള്ളത് ഞങ്ങൾ കണ്ടുപിടിച്ചൊക്കെ വെക്കും ചേട്ടനെ സഹായിക്കാൻ വേണ്ടിട്ട്. അപ്പോ ആ പ്രാസങ്ങൾക്കനുസരിച്ച് വരുന്ന ചില ചില പാട്ടുകൾ പിന്നെ അതിന്റെ സംഭാഷണങ്ങളൊക്കെ അതിലും ഞങ്ങൾ കൂടെ, എനിക്ക് തോന്നുന്നു 92 ചേട്ടൻ അവിടെ വരുമ്പോ ഞാൻ 10 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോ ആ സമയത്തൊക്കെ നല്ല ഓർമ്മകളാണ് നമുക്ക്, ഇത്തരം ചേട്ടന്റെ ഓരോ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ വളരെ നല്ല ഓർമ്മകളാണല്ലോ. എന്തായാലും വളരെ സന്തോഷം RLV രാമകൃഷ്ണൻ സംസാരിക്കാൻ കഴിഞ്ഞതിൽ. നമ്മള് ഈ ഒരു കാര്യം കണ്ടപ്പോ പെട്ടെന്ന് അദ്ദേഹത്തെ കുറിച്ചോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചോ ഓർത്തു, അതുകൊണ്ടാണ് താങ്കളെ ഒന്ന് വിളിക്കാനും കൂടി ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എപ്പോഴും മലയാളികളുടെ, എല്ലാ മലയാളികളുടെയും പ്രാർത്ഥനയും സ്നേഹവും ആ ഒരു കുടുംബത്തോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ തന്നെ ഉണ്ടാവും. കാരണം അത്രയും വലിയ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു കലാകാരൻ തന്നെയാണ് എന്നും മണിച്ചേട്ടൻ. ഓക്കെ, സന്തോഷം. എന്താ പറയാ, കൂടെ നിർത്തുന്നതിന് സന്തോഷം. എല്ലാവരും പ്രാർത്ഥനകൾ ഉണ്ടാവുന്നതിനൊപ്പം ഞങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങളൊപ്പം ഉണ്ടാവണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ ഒരുപാട് ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് ചേട്ടൻ പോയതിനു ശേഷം. ചേട്ടന്റെ എന്താ പറയാ ഇഷ്ടങ്ങളും ചേട്ടന്റെ കുറെ പ്രതിരൂപങ്ങളെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു ചേട്ടൻ പോയതിനു ശേഷം. ആരാണ് യഥാർത്ഥ സ്നേഹിതര്, ആരാണ് ചേട്ടനെ സ്നേഹിച്ചിരുന്നവര് എന്ന് ഞങ്ങളെ സ്നേഹിച്ചിരുന്ന് ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇങ്ങനെയൊരു സമയം എന്താ പറയാ ഇങ്ങനെ വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു.